ഇതുവരെ രാജ്യത്തിനകത്തും പുറത്തും സംഭവിച്ചിരിക്കുന്ന പ്രധാന വാർത്തകളുടെ ഒരു ചുരുക്കെഴുത്താണ് ഈ വാർത്ത. ആദ്യം തന്നെയുള്ള ഒരു വാർത്ത ഉടുപ്പിയിൽ നിന്നാണ്. കർണാടകത്തിൽ ഉടുപ്പിയിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും സമീപം 200 മീറ്റർ ചുറ്റളവിൽ നിരോധനാജ്ഞ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. മുൻപ് കർണാടകത്തിൽ നിരോധനാജ്ഞ നിലനിന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ നിരോധനാജ്ഞ നീളും എന്ന് തന്നെയാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വൈകുന്നേരം 6 മണി വരെയാണ് നിരോധനാജ്ഞ സ്കൂളുകൾക്ക് പരിസരത്ത് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനിടയിൽ ഉടുപ്പിയിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, കോൺഗ്രസ് സമരത്തിനിടയിലേക്ക് ബുർഖ ധരിച്ച മുസ്ലിം സ്ത്രീകൾ പാഞ്ഞെടുക്കുകയും കോൺഗ്രസ്സുകാരെ തല്ലി ഓടിക്കുകയും ചെയ്തതായ ഒരു വാർത്തയാണ് വരുന്നത്. ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം, ഇന്ന് രാവിലെ വിവിധ മുസ്ലിം സംഘടനകൾ ഒരു ഗ്രൂപ്പായി നിന്നുകൊണ്ട് ഹിജാബും മറ്റും ധരിച്ചതും ബുർഖ ധരിച്ചതുമായ സ്ത്രീകൾ സമരം ചെയ്യുകയായിരുന്നു. അവിടേക്കാണ് മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ കോൺഗ്രസ്സുകാർ എത്തുകയും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് കോൺഗ്രസ്സുകാർ അവരുടെ പാർട്ടിയുടെ ബാനർ ഉയർത്തിയതോടുകൂടിയാണ് സംഘർഷത്തിന് കാരണമായതെന്നാണ് അറിയുന്നത്. ഏതായാലും ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത്. മറ്റൊരു വാർത്ത, ഹിജാബിന് പിന്നാലെ നിസ്കാരവും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായി ഉയരുന്നു എന്നുള്ളതാണ്. ഹിജാബിൻ്റെ വിഷയത്തിൽ പശ്ചിമ ബംഗാളിൽ നടന്ന പ്രതിഷേധം വലിയ സംഘർഷത്തിലേക്ക് കലാശിരിക്കുന്നു. മുർഷിദാബാദിലെ ഒരു സ്കൂളിന് നേർക്ക് ബോംബേറുണ്ടായിരിക്കുന്നു. കർണാടകത്തിലേക്ക് വന്നാൽ 3 സ്ഥലങ്ങളിലെ സർക്കാർ സ്കൂളുകളിൽ നിസ്കാരം നടന്നിരിക്കുന്നു. നിസ്കാരത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. ഇൽക്കുൾ, ബഗലാക്കോട്ട്, മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളാണ്. അതിൽ ഇൽക്കുള്ളിൽ നാട്ടുകാർ, ഈ രക്ഷകർത്താക്കളും മറ്റുമുള്ള നാട്ടുകാർ സ്കൂൾ വളയുകയും വലിയ പ്രതിഷേധമുയർത്തുകയും ചെയ്തു. സ്കൂൾ അധികൃതർ പറയുന്നത് തങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. തങ്ങൾക്കിതിൽ ഒന്നും അറിയില്ല, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ, അതായത് ഹിജാബിൻ്റെ കാര്യത്തിലായാലും നിസ്കാരത്തിൻ്റെ കാര്യത്തിലായാലും ഇത് അനുവദിക്കില്ല എന്ന് തങ്ങൾ വിദ്യാർത്ഥികളെ അറിയിച്ചിരുന്നതാണ്. ഏതായാലും വിദ്യാർത്ഥികൾക്ക് നടപടി എടുക്കുമെന്ന് തന്നെ അധികൃതർ അറിയിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാർ അന്വേഷണത്തിന് ഉത്തരവും ഇട്ടിരിക്കുന്നു. ഇനി മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ അത് കാശ്മീരിൽ നിന്നാണ്. അതും ഹിജാബുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. ഹിജാബ് ഒരു മതത്തിൻ്റെ അടയാളമായി താൻ കാണുന്നില്ല എന്ന് കാശ്മീരിലെ റാങ്ക് ഹോൾഡറായ പെൺകുട്ടി അറൂസ പർവേസ് പറയുന്നു. അറൂസ പറയുന്നത് താൻ ഹിജാബ് ധരിക്കാതെ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ധാരാളം പേർ വിമർശിച്ച് മുൻപോട്ട് വന്നു. ശരിക്കും അത് തന്നെ വേദനിപ്പിച്ചെങ്കിലും താനൊരു തീരുമാനമെടുത്തു. ഹിജാബ് മതത്തിൻ്റെ അടയാളമുള്ള, താനൊരു ഈശ്വര വിശ്വാസിയാണ് അല്ലെങ്കിൽ ദൈവവിശ്വാസിയാണ്, പക്ഷേ ഹിജാബ് ധരിച്ചതുകൊണ്ട് തന്നെ ആരും മുസ്ലിം എന്ന് കരുതുകയാണ്. കാരണം മുസ്ലിമിൻ്റെ ഒരു ഐഡൻറ്റിറ്റി അല്ല ഹിജാബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് താനൊരു കടുത്ത ദൈവവിശ്വാസിയാണ്, ഇസ്ലാം മത വിശ്വാസി തന്നെയാണ്, പക്ഷേ ഹിജാബ് തൻ്റെ ഐഡൻറ്റിറ്റി അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കാശ്മീരിൽ നിന്നൊരു വാർത്ത വരുന്നത്. മറ്റൊരു വാർത്ത തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ NIA തഞ്ചാവൂരിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായ റെയ്ഡ് നടത്തി. അതിന് പ്രധാനപ്പെട്ട കാരണം, ഖിലാവത്ത് പ്രസ്ഥാനം, 100 വർഷം മുമ്പുണ്ടായിരുന്ന ഖിലാവത്ത് പ്രസ്ഥാനം തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പോസ്റ്റർ പ്രചരണവും ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രചരണവും നടത്തിയിരുന്നു. ഇതിൻ്റെ ചുവടുപിടിച്ചാണ് NIA തഞ്ചാവൂർ അന്വേഷണത്തിലെത്തിയത്. പ്രതികളെന്ന് സംശയിക്കുന്നത് നമ്മുടെ വീടുകളിലെത്തിയപ്പോഴേക്കും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വീട് വളയുകയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കടത്തിവിടാതിരിക്കുന്ന ഒരു സാഹചര്യവും നിലവിലും. നമുക്ക് കേരളത്തിലൊക്കെ അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിരുന്നെങ്കിൽ ഇതിപ്പോൾ തമിഴ്നാടാണ്. പക്ഷേ സംസ്ഥാന പോലീസ്, തമിഴ്നാട്ടിലെ സംസ്ഥാന പോലീസ് എത്തുകയും NIA ഉദ്യോഗസ്ഥന്മാർക്ക് സുഗമമായി വഴിയൊരുക്കുകയും ചെയ്തു. 2 പേരെ NIA അറസ്റ്റ് ചെയ്തു. ഏതായാലും ഖിലാഫത്ത് പ്രസ്ഥാനം വീണ്ടും കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലായിരുന്നു ഒരു വിഭാഗം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ. മറ്റൊരു വാർത്ത ഗുജറാത്തിൽ നിന്നാണ്. അവിടെ ബജരംഗ് ദളിൻ്റെ നേതൃത്വത്തിൽ, വിശ്വഹിന്ദു പരിഷത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇന്നലെ അഹമ്മദാബാദിൽ ഒരു പടുകുറ്റൻ പ്രകടനം നടക്കുകയുണ്ടായി. ഹുണ്ടായിയുടെ ഏറ്റവും വലിയ ഷോറൂം സ്ഥിതി ചെയ്യുന്ന അഹമ്മദാബാദിലാണ്. ആ അഹമ്മദാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഹുണ്ടായി ഷോറൂം പൂട്ടിച്ചുകൊണ്ടാണ് ബജരംഗ് ദൾ പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത്. അവർ പറയുന്നത് കാശ്മീരിന് പാകിസ്ഥാൻ്റെ ഭാഗമായി ചിത്രീകരിച്ചു കൊണ്ട് നടന്ന ചടങ്ങിൽ ഹുണ്ടായിയുടെ പാകിസ്ഥാൻ ഷോറൂം പങ്കെടുക്കുകയും ഇന്ത്യാവിരുദ്ധത പ്രകടമാക്കുകയും ചെയ്തതിൽ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിന് തുടർച്ചയായിട്ടാണ് അഹമ്മദാബാദിൽ ഈ ബജരംഗ് ദൾ, വിശ്വഹിന്ദു പരിഷത്തുകാർ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുകയും ഹുണ്ടായിയുടെ ഷോറൂം പൂട്ടിയിടുകയും ചെയ്തത്. അവർ പറയുന്നത് ഹുണ്ടായി പരസ്യമായി മാപ്പ് പറയുകയും ഇനി കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമെന്ന് പറഞ്ഞാൽ തങ്ങളിത് തുറന്നു കൊടുക്കാൻ തയ്യാറാണെന്ന്. ഏതായാലും ഈ ഗുജറാത്തിലടക്കം പല സ്ഥലത്തും ഹുണ്ടായിയുടെയും മറ്റും ഷോറൂമുകൾ പൂട്ടിക്കുന്ന തിരക്കിലാണ് ഗുജറാത്തിലടക്കമുള്ള ഈ ബജരംഗ് ദൾ, വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകർ. മറ്റൊരു വാർത്ത വരുന്നത് പഞ്ചാബിൽ നിന്നാണ്. വളരെ കൗതുകം ജനിപ്പിക്കുന്ന, വളരെ രസകരമായ ഒരു വാർത്തയാണ്. അവിടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ക്യാപ്റ്റൻ അമരേന്ദർ സിംഗിന് വേണ്ടി വോട്ടുപിടിക്കാനെത്തുന്നത് കോൺഗ്രസിൻ്റെ MP പ്രണീത് കൗറാണ്. പ്രണീത് കൗർ കഴിഞ്ഞ ദിവസം ഈ അമരേന്ദ്ര സിംഗിന് വേണ്ടി പട്ട്യാലയിൽ വോട്ടുപിടിക്കാൻ ഇറങ്ങിയതോടുകൂടി കോൺഗ്രസ്സുകാർ വലിയൊരു പ്രതിഷേധം ഉയർത്തിയിരുന്നു. കോൺഗ്രസ്സുകാരുടെ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ പ്രണീത് കൗർ പറഞ്ഞത്
തനിക്ക് കുടുംബമാണ് വലുത്, പാർട്ടിയല്ല എന്നാണ് പറഞ്ഞത്. പ്രണീത് കൗറിൻ്റെ ഭർത്താവാണ് ക്യാപ്റ്റൻ അമരേന്ദ്രസിംഗ്. ഏതായാലും NDA BJP വേദികളിൽ പ്രണീത് കൗർ എത്തിയത് വലിയ രീതിയിലുള്ള ഒരു കൗതുകം ജനിപ്പിക്കുന്ന രാഷ്ട്രീയ വാർത്തയായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പഞ്ചാബിൽ നിന്ന് വരുന്നു. ഇനി അന്തർദേശീയ വാർത്തകളിലേക്ക് പോയാൽ ഉക്രൈൻ തന്നെയാണ് എല്ലാ വാർത്തകളുടെയും തലക്കെട്ട്. ഏത് നിമിഷം അക്രമം ഉണ്ടാകുമില്ലെങ്കിൽ ഏത് നിമിഷം ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങും കാര്യങ്ങൾ എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യ ഉക്രൈനുമേൽ ബോംബ് വർഷിച്ചേക്കുമെന്ന ചില വാർത്തകളും ചില അന്തർദേശീയ മാധ്യമങ്ങൾ നൽകുന്നു. ഏതായാലും അമേരിക്കയും റഷ്യയും നേർക്കുനേർ പോർമുഖം തുറന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് നിമിഷം ഉക്രൈൻ ഒരു യുദ്ധം ആരംഭിച്ചേക്കാമെന്നുള്ള വാർത്തകൾ തന്നെയാണ് അന്തർദേശീയ തലത്തിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള ന്യൂസ് ഇപ്പോഴും. ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്പം കൗതുകം ജനിപ്പിക്കുന്നൊരു വാർത്ത തന്നെയാണ്. CPM അവരുടെ ഭരണഘടന അല്പം തിരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ലൈംഗിക പീഡന പരാതിയിൽപ്പെടുന്നവരും ഗാർഹിക പീഡന പരാതിയിൽപ്പെടുന്നവർക്കും ഇനി പാർട്ടിയിൽ സ്ഥാനമുണ്ടല്ല, അത് ഗുരുതരമായ അച്ചടക്ക ലംഘനമായിരിക്കും എന്ന ഒരു നിയമമാണ് എഴുതി ചേർക്കാൻ പോകുന്നത്. ഈ സമീപകാലങ്ങളിലെല്ലാം ലൈംഗിക പീഡന കേസുകളിലൊക്കെ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടുന്ന ഒരു പ്രവണത വലിയ രീതിയിൽ കണ്ടുവരുന്നുണ്ട്. ഗാർഹിക പീഡനത്തിൽ ഈ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അതിനൊരു തടയിടുക എന്ന ലക്ഷ്യത്തോടെ പാർട്ടി ഭരണഘടന തന്നെ ഒരു ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് ഇത് അച്ചടക്ക ലംഘനമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അച്ചടക്ക ലംഘനമായി കരുതിക്കൊണ്ട് ഇത്തരക്കാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് CPM ഒരുങ്ങുന്നത്. ഏതായാലും വളരെ നല്ല കാര്യം, കാരണം ഈ അടുത്ത കാലത്ത് വന്ന വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നത് ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള സഖാക്കൾ തന്നെയായിരുന്നു പീഡന കേസുകളിലധികവും. ഏതായാലും വളരെ നല്ല കാര്യം തന്നെ. ഇതാണ് ഈ നിമിഷം നമുക്ക് നൽകാൻ കഴിയുന്ന രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ അമലയാളം.